രണ്ടുവർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോവിഡാനന്തരം ആയി നടത്തപ്പെടുന്ന 2022ലെ തൃശൂർ പൂരം അത് വളരെ മനോഹരവും ഗംഭീരവുമായി തീരട്ടെ. പൂരത്തിന് നമുക്കറിയാം ഏറ്റവും ആകർഷണമത് ആനയാണ്. ആന എന്ന് പറഞ്ഞാൽ ഒന്നല്ല, 90ൽ പരം ആനകളാണ് തൃശൂർ പൂരത്തിന് എത്തുന്നത്. ഇത്രയും ആനകൾ തൃശൂരിൻ്റെ സ്വരാജ്യ റൗണ്ടിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സുഖകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും വടക്കുനാഥൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആനകൾ ചെറുപൂരങ്ങൾക്കായും നിരക്കുന്നത് അതിൻ്റെ തലേ ദിവസം പരിശോധനയ്ക്കാണ്. പരിശോധന നടക്കുന്നത് തിരുവമ്പാടി ഭാഗത്തിൻ്റെ തേക്കിങ്കാടിൻ്റെ വടക്കുവശത്ത് നായ്ക്കനാൽ പരിസരത്തും പാറമക്കാവിൻ്റെ പറമ്പിലുമാണ്. ആനകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. ആനകളെ ഓടിച്ചെന്ന് തൊടാൻ ആരും ശ്രമിക്കരുത്. ആന നടന്നു പോകുമ്പോൾ ആരും അതിനെ പിടിച്ച് മാന്തരുത്, വായിൽ കയറി പിടിക്കരുത്, കൊമ്പിൽ കയറി പിടിക്കരുത്. പാപ്പാൻ അടുത്തില്ലാതെ ആനയുടെ അടുത്തേക്ക് ആരും പോകരുത്. പാപ്പാനാണ് ആനയെ ആന അനുസരിക്കുന്നത്, പാപ്പാൻ പറയുന്നതാണ് ആന ചെയ്യുന്നത്. പാപ്പാനില്ലാതെ ആനയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആനയ്ക്ക് നിങ്ങളെ പേടിയായിരിക്കും, മറ്റുള്ളവരെ പേടിയായിരിക്കും. അപ്പം ആ പേടി കാരണം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ ഇടയാവാതിരിക്കാൻ വേണ്ടിയാണ് പാപ്പാൻ്റെ സമ്മതവും പാപ്പാൻ അരികിലുള്ളപ്പം മാത്രമേ ആനയുടെ അരികിലേക്ക് നമ്മൾ അഥവാ പോകുന്നുണ്ടെങ്കിൽ പോകാൻ പാടുള്ളൂ. അല്ലാതെ ആനയെ നമുക്ക് മുൻപരിചയമൊന്നുമില്ലാതെ നേരെ കൊമ്പിൽ കയറി പിടിക്കുന്നു, മദ്യപിച്ച് ഒന്ന് കൊമ്പിൽ കയറി പിടിക്കുക. കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ തൊടിയിച്ചതാണ്, ആനയെ പുറകിൽ തൊടി, അങ്ങനെ ഒരുപാട് പേര് പലതും പറയും. പക്ഷേ ആന ഒരു വന്യത നിലനിർത്തുന്ന ജീവിയാണ്, വന്യ അത്. പക്ഷേ അത് അവരുടെ പാപ്പാനോടില്ല, ഒരു അമ്മയും കുഞ്ഞും മാതിരിയാണ് പാപ്പാനും ആനയും തമ്മിലെ ബന്ധം. അപ്പോൾ ആ കുഞ്ഞിനുണ്ടാവുന്ന പേടി അത് തീർച്ചയായും ആ ആനയ്ക്കും ഉണ്ടാവും. അമ്മ അടുത്തില്ലെങ്കിൽ കുഞ്ഞ് അമ്മയെ തെരയുന്ന മാതിരി പാപ്പാനെ നോക്കിയിട്ടാണ് ആന നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ഭക്ഷണം കഴിച്ച് നിൽക്കുകയായിരിക്കും. ഭക്ഷണത്തിലാണ്, ഭക്ഷണപ്രിയന്മാരാണ് ആന. അതുകൊണ്ട് തന്നെ ആനയുടെ അരികിലേക്ക് ആരും പെട്ടെന്ന് ഓടി ചെന്ന് പോകരുത്. എന്നാൽ അത് മറ്റുള്ള വന്യമൃഗങ്ങളെ പോലെ ചാടി ഇടിച്ച് കുത്തുകയോ മാന്തുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ഉപദ്രവിക്കുന്ന ആനകളല്ല നമ്മൾ ഉത്സവത്തിനോടെ കൊണ്ടുവരുന്നത്. പക്ഷെ അവരെ നമ്മൾ ഒരു 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 അകലത്തിൽ, ഒരു ഒരു സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്നുകൊണ്ട് വേണം വീക്ഷിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ തിരക്കാണ്, ജനത്തിരക്കാണ്, ജനസഞ്ചയമായിരിക്കും. ഇപ്പൊ ഇപ്രാവശ്യത്തെ പൂരം എന്ന് പറയുന്നത് 2 വർഷത്തെ ഇടവേള കഴിഞ്ഞിട്ട് പൂരം കണ്ടിട്ട് ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ പൂരം മനോഹരമാക്കണം, എല്ലാ ജനങ്ങൾക്കും അതിന്റെ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് പൂരത്തിൽ വരുന്നവർക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുകയാണ്. നീ പരിശോധിക്കുമ്പോൾ ആനയുടെ മതഗ്രന്ഥി രണ്ടുണ്ട്, കണ്ണിൻ്റെയും പുറകിലായിട്ട് ഒരു രണ്ട് മതഗ്രന്ഥികളുണ്ട്, രണ്ട് ഭാഗത്തായിട്ട്. അത് കെടുത്തി അത് അമർത്തി നോക്കി ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും വീക്കമുണ്ടോ, നീർക്കെട്ടുണ്ടോ, നീരുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ആനയുടെ അരണ്ടം സാധാരണഗതിയിൽ പോകുന്നുണ്ടോ, ആനയുടെ ശ്വസന രീതി, ആനയുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായി നോക്കും. പാപ്പാനെ എങ്ങനെയാണ് ആന അനുസരിക്കുന്നത് പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ട്, അത് ഒരുപാട് പേര് ആന അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ആനയ്ക്ക് സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് ആരോഗ്യ പരിരക്ഷ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതൊക്കെ നല്ലൊരു ഒരു ഇതൊരു നീണ്ട ഒരു ചടങ്ങാണെങ്കിൽ പോലും ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ 10-45 ഡോക്ടർമാർ രണ്ട് ടീമായി നടന്ന് ഓരോ ഉദ്യോഗസ്ഥരുടെ, ചീഫ് വെറ്ററിനറി ഓഫീസറും ഡെപ്യൂട്ടി ഡയറക്ടറുടെയും നിർദ്ദേശാനുസരണം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാ ആനകളെയും നമ്മൾ പരിശോധിക്കുന്നു. അത് പൂര തലേന്ന് ആണ് 9ാം തീയതിയാണ് പരിശോധന പൂർത്തിയാക്കുക. അത് കഴിഞ്ഞ് 10ാം തീയതി നമ്മുടെ പൂരം തൃശ്ശൂർ പൂരം ആരംഭിക്കുക, അതാണ് ഉള്ള ചടങ്ങ്. മൃഗസംരക്ഷണ വകുപ്പ് ആദ്യം ചെയ്യുന്നത് ആനയെ ഏതാണ് ആന എന്ന് അതിൻ്റെ മൈക്രോചിപ്പ് റീഡ് ചെയ്ത് മനസ്സിലാക്കി ആനയുടെ ഇൻഷുറൻസ് രേഖകൾ പരിശോധിച്ച് ആനയുടെ ആരോഗ്യ രേഖകൾ പരിശോധിച്ച്
ആനയുടെ യാത്രാ രേഖകൾ പരിശോധിച്ച് ആനയുടെ ഡാറ്റ ബുക്ക് പരിശോധിച്ച് ആനയുടെ പാപ്പാൻ്റെ ലൈസൻസ് പരിശോധിച്ച് അതിൻ്റെ ആനയുടെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് ആനയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് ആനയുടെ സ്വഭാവ രീതി പരിശോധിച്ച് ആന പാപ്പാനും ആനയും തമ്മിലുള്ള ബന്ധം പരിശോധിച്ച് ആന എത്ര കാലം തൃശ്ശൂർ പൂരങ്ങൾ അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഏതൊക്കെ പൂരത്തിൽ പങ്കെടുത്തു എന്നത് പരിശോധിച്ച് ഇങ്ങനെ ഒരുപാട് പരിശോധനയാണ്. ആ പരിശോധന എന്ന് പറയുന്നത് കർക്കശമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ പൊതുജനങ്ങൾക്കും ആനകൾക്കും ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ആനയെ കുത്തിപ്പൊക്കാനോ അല്ലെങ്കിൽ കുത്തിപ്പൊക്കുന്ന സാമഗ്രി വളരെ ഷാർപ്പായിട്ടുള്ള ഇത് വെച്ച് കുത്തിപ്പൊക്കി നിലവ് നിർത്താനോ ഒക്കെ നോക്കുന്ന പാപ്പാന്മാരുണ്ടാവും. അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ പേരിൽ കേസൊക്കെ എടുക്കും. കേസും മാത്രമല്ല, അവർ പൂരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നടപടികൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആനകളെ ഉപദ്രവിക്കാതെ നമ്മുടേതാണ് ആനകൾ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കൂടെ നിന്ന് ആനപ്രേമികളായാലും ശരി ആന ഉത്സവപ്രേമികളായാലും ശരി എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെടിക്കെട്ടിൻ്റെ സമയത്ത് നമ്മൾ നമുക്കറിയാം ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ആനയുടെ ഏകദേശം 90-ൽ പരം ആനകളാണ് ഈ പ്രാവശ്യത്തെ പൂരത്തിന് പങ്കെടുക്കുക. ആനകളെ നമ്മൾ പേടിപ്പിക്കാനായിട്ട് പണ്ട് കാലത്തൊക്കെ ഊസല എന്ന് പറഞ്ഞ ഒരു പീപ്പി ഉണ്ടായിരുന്നു, ഭയങ്കര ശബ്ദമുള്ള പീപ്പി, അതൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. ആനയുടെ കൺവട്ടത്ത് നിന്ന് ബലൂൺ, നീളമുള്ള ബലൂൺ വെച്ച് മറ്റുള്ളവർക്ക് ആനയെ കാണാത്ത രീതിയിലാക്കി ആക്കാതിരിക്കുക. പിന്നീട് ആന നടന്നു പോകുമ്പോൾ കാറിൽ പോകാനും ഉഗ്രമായ ഹോൺ പെട്ടെന്ന് അടിക്കാതിരിക്കുക. അതൊക്കെ ആനയെ പരിഭ്രാന്തി, നമ്മൾ ആരെയും നമ്മളൊരാളെ പേടിപ്പിക്കുന്ന മാതിരി തന്നെയാണ് നമുക്ക് ആനയും പേടിപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ പേടിപ്പിക്കാതിരിക്കുക, ഡ്രോൺ ഉപയോഗിക്കാതിരിക്കുക, ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ശ്രദ്ധിക്കുക, തിരിച്ച് സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ആനയുമായുള്ള ആ ദൂരം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് സെൽഫി എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ പരമാവധി എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആനകൾക്ക് നമ്മൾ ഭക്ഷണങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ പാപ്പാൻ്റെ അനുമതി ഉള്ളപ്പോൾ മാത്രമേ ഭക്ഷണം കൊടുക്കാവൂ എന്നുള്ളതാണ്. പിന്നെ ആനപ്പുറം കയറുന്നവരെ അതിൽ ആ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ആനയുടെ മേലെ കയറിയിരുന്നിട്ട് നമ്മളിപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ വെള്ളം കൈമാറുമ്പോൾ തിരക്കൊന്നും, അത് ആനപ്പുറം കയറ്റം നല്ല രീതിയിൽ ശ്രദ്ധിക്കും. പിന്നെ ആലവട്ടം അഞ്ചാമരം വിശുന്നവരും കോലം പിടിക്കുന്നവരൊക്കെ അതിനെ സമചിത്തതയും പരിചയത്തോടു കൂടി ആളുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ പ്രശ്നമുണ്ടാവില്ല. പക്ഷെ ആന എന്നത് നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിൽ മനോഹരമായി ആ 15-ഉം 15-ഉം നിരന്നു നിന്ന് തെക്കോട്ടിറങ്ങി ആ കുടമാറ്റ കാഴ്ചകളിലൊക്കെ തിരക്ക് വൻ ജനാവലിയായിരിക്കും. അപ്പം അതുകൊണ്ട് ആനയെ സുരക്ഷിതമായി നിർത്തി സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തിക്കൊണ്ട് ആ ആനയ്ക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഈ പ്രവേശപൂരം നടക്കുന്നത്. അപ്പം ആരും തിരക്ക് പിടിച്ച് എനിക്കതിനകത്ത് പോകണം അതിനുള്ളിലേക്ക് പോകണമെന്ന് പറയരുത്. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആനയുടെ വളരെ അരികിലേക്ക് പോകാതിരിക്കാനായിട്ട് നിർദ്ദേശമുണ്ട്. അതോടൊപ്പം തന്നെ പോലീസും ഫോറസ്റ്റും എല്ലാവരും ചുറ്റുവട്ടത്തുണ്ട്. പിന്നെ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ടീം അംഗങ്ങൾ എപ്പോഴും ഉണ്ടാവും ആനയുടെ പുറകിൽ. കാരണം ആനയെ വിധ്വസമാക്കാനായിട്ട് ഏറ്റവും പെട്ടെന്ന് സാധിക്കുക എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ പ്രവർത്തകർക്കാണ്. അവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഈ വർഷത്തെ പൂരം വളരെ മനോഹരവും അതുപോലെ തന്നെ അപകടരഹിതവുമാക്കാനായിട്ട് നമുക്ക് ഉടക്കുന്നതിനോട് പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്.